ഹായ് ഫ്രണ്ട്സ്, ഡോക്ടർ സൂരജ് ആണ്. NMC റെഗുലേഷൻ ഒരുപാട് സംസാരിച്ച് എന്നാൽ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത്. NMC അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ 2021 നവംബർ 18 ഒരു ഡ്രാഫ്റ്റ് നമ്മുടെ വിദേശത്ത് മെഡിസിൻ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനായിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡ്രാഫ്റ്റിനെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻസ് ആണ് നമ്മുടെ സ്റ്റുഡൻസിനും പാരൻസിനും ഒക്കെ പല രീതിയിലുള്ള മിസ്ലീഡിംഗ് ഇൻഫർമേഷൻസ് കിട്ടി പുറത്തോട്ട് പോകണോ വേണ്ടേ, പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ നുറുക്കിയാൻ പറ്റൂ, അങ്ങനത്തെ രീതിയിൽ വളരെ ഒരു അവീൽ പരുവത്തിലാണ് നമ്മുടെ പാരൻസും സ്റ്റുഡൻസും ഇരിക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസ്, അതായത് ഞാൻ മെഡിസിൻ പഠിക്കാൻ ഇസ്രയേലിൽ പോയ ആളാണ്, റൈറ്റ്? അപ്പോൾ ഞാൻ പോകുന്നത് എപ്പോഴാണ്, 2008 പോകുന്നത്, 2014 പാസ്ഔട്ട് ആയാലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഈ റൂൾസോ ഡ്രാഫ്റ്റോ ഒന്നും ഞാൻ ഫോളോ ചെയ്യേണ്ട ആളല്ല. ഞാൻ എന്താ ഫോളോ ചെയ്യേണ്ടത്? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ MCA 2002 സ്ക്രീനിംഗ് ടെസ്റ്റ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് ഫോളോ ചെയ്യേണ്ടത്. സോ എന്തായിരുന്നു സ്ക്രീനിംഗ് ടെസ്റ്റ് റെഗുലേഷനിൽ പറഞ്ഞിരുന്നത്? നമ്മുടെ പോകുന്ന ആൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 18 ആളായിരിക്കണം, പിന്നെ പോകുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 50% മാർക്ക് ഉണ്ടാവണം. ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു MCA വെബ്സൈറ്റിനകത്ത്. ഈ ലിസ്റ്റിലുള്ള കോളേജിലായിരിക്കണം പഠിക്കാൻ പോകേണ്ടത്. MCA തന്നെ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോകാം. 2018 ആയപ്പോൾ ഒരു നിയമം കൂടെ വന്നു, നീറ്റ് കൺഫേം ആയിട്ട് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു സ്ട്രക്ചറിലായിരുന്നു നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം പൊയ്ക്കൊണ്ടിരുന്നതും, അവർ എക്സാം എഴുതിക്കൊണ്ടിരുന്നതും, ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതും. നൗ 2021 NMC നിയമം വരുന്നത്. NMC നിയമത്തിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ്, അതിൽ കൺഫ്യൂസിംഗ് പോയിന്റ് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഏറ്റവും ആദ്യം പറയുന്ന ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ, 4.5 കോഴ്സ് ഉണ്ടായിരിക്കണം. മിനിമം 54 കോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണ് ഈ 4.5 എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്? ബേസിക്കലി പല രാജ്യങ്ങളിലും ഒരു 2 BS 3 MD പ്രോഗ്രാം ഉള്ള രാജ്യങ്ങളുണ്ടായിട്ടുണ്ട്. സോ ആ സ്ട്രക്ചർ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. നമ്മുടെ നാട്ടില് കോഴ്സ് എത്ര വർഷമാണ് വരുന്നത്? മെഡിക്കൽ കോഴ്സ് 4 വരുന്നത്. സോ അതേ ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സ് മാത്രമേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു. അതിന്റെ കൂടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു NMC ഒരു കാര്യം കൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ 4 കോഴ്സ് കഴിഞ്ഞ ഏത് ഈ കോഴ്സ് ചെയ്ത അതേ കോളേജില് അവരുടെ അഫിലിയേറ്റഡ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ 1 ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഈ ഇന്റേൺഷിപ്പിന് പർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്ട്സും അതിന്റെ ലിമിറ്റ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യണം. ബട്ട് ഈ ഇന്റേൺഷിപ്പ് ഇത് ഈ പഠിക്കുന്ന അതേ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം കോഴ്സ്. സി, അത് എല്ലാം ചോദ്യം ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കുമല്ലോ, പിന്നെ എന്താ നമ്മൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞത്? ബട്ട് എന്തുകൊണ്ട് അതിന്റെ ആ പോയിന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, റഷ്യ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും 3 ഇംഗ്ലീഷ് മീഡിയത്തിലും 3 റഷ്യൻ മീഡിയത്തിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലും മറ്റു ലാംഗ്വേജസിലും ക്ലാസ് നടത്തുന്ന എല്ലാ കോളേജസിലും, ചില കോളേജസില് ബൈലിംഗ്വൽ ലാംഗ്വേജില് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. സോ അത് പോസിബിൾ അല്ല. NMC പറഞ്ഞു നിങ്ങൾ 6 പഠിക്കുന്നെങ്കിൽ 6 ടോട്ടൽ കോഴ്സ് ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടാവണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞു. അത് കഴിഞ്ഞുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് പറഞ്ഞു, നിങ്ങൾ ഏത് രാജ്യത്താണോ പഠിക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചു കേട്ടോളാം, നിങ്ങൾ ഏത് രാജ്യത്താണോ പഠിക്കാൻ പോകുന്നത് മെഡിസിൻ ചെയ്യുന്നത്, ആ രാജ്യത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലാണ് നമ്മുടെ പാരൻസ് സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡ് ആവുന്നത്. സി, ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, സർ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഈ കഴിഞ്ഞ വർഷവും നമ്മൾ പല ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ കുട്ടികളൊന്നും ഇവിടെ പരീക്ഷ എഴുതി ഒരു ബുദ്ധിമുട്ടില്ല. യെസ്, ഇപ്പോഴൊന്നും പരീക്ഷ എഴുതുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. 2021 നിയമം വന്നപ്പോൾ അവർ പറഞ്ഞത് ഇനി 18 ശേഷം പഠിക്കാൻ വന്ന സ്റ്റുഡൻസിനെ കുറിച്ച് മാത്രമാണ് NMC പറഞ്ഞത്. സോ 18 നവംബർ 2021 പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് എപ്പോഴാണ് പാസ് ഔട്ട് ആവുന്നത്? 2027 മുതലാണ് പാസ് ഔട്ട് ആവുന്നത്. സോ 27 മുതൽ പാസ് ഔട്ട് ആവുന്ന കുട്ടികൾ ഈ നിയമങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ഇവിടെ വന്ന് FMG എക്സാമിനേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ എന്താണ് ഈ ലൈസൻസിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഏത് രാജ്യത്തെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെഗുലേഷൻ ഉണ്ടാവും. അത് അവരുടെ മെഡിക്കൽ കൗൺസിൽ, ആ രാജ്യത്തിൻ്റെ മെഡിക്കൽ കൗൺസിൽ ആയിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക. എന്താ നമ്മുടെ നാട്ടിൽ എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഉള്ള സിസ്റ്റമാണ് ഞാൻ പറയുന്നത്, 4 കോഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് 1 ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇവിടുത്തെ കൗൺസിലിൽ നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം, നമുക്ക് പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടും, നമുക്കിവിടെ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെ നമുക്കൊരു കാഷ്വൽ എന്താ പ്രാക്ടീസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് സ്വന്തമായിട്ട് ഒരു പേഷ്യൻറ്റിനെ കാണാനും ഡയഗ്നോസ് ചെയ്യാനും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. സോ ഇത് വേണം എന്നുള്ളതാണ് നിർബന്ധമായിട്ട് NMC പറയുന്നത്. ഈ ഒരു പോയിന്റിലാണ് വളരെയധികം ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. സോ നിങ്ങൾ ഏത് രാജ്യത്ത് പഠിക്കാൻ പോയാലും ആ രാജ്യത്തിൻ്റെ മെഡിക്കൽ കൗൺസിൽ 1 ഫോറിനേഴ്സിന് ലൈസൻസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സി, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യയിലെ വേറെ ഫോറിനേഴ്സിൻ്റെ പ്രാക്ടീസ് സമ്മതിക്കാറില്ല. അതുപോലെ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഫോറിനേഴ്സിന് ലൈസൻസ് കിട്ടും, നമുക്ക് പോയാൽ നമ്മൾ ഇന്ത്യ ആസ് എ ഇന്ത്യൻ നമുക്ക് അവിടെ ചെന്നിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് നമുക്ക് പോയിട്ട് അവിടെ കോഴ്സ് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ലൈസൻസ് നമുക്ക് കിട്ടാൻ പറ്റുമോ? ലൈസൻസ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റി എന്താണ്? അതായത് നമ്മൾ ആ കോഴ്സ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ഉണ്ടോ, അത് കഴിഞ്ഞ് എക്സാം ഉണ്ടോ, എക്സാം ഏത് ലാംഗ്വേജിലാണ്, അത് ഇംഗ്ലീഷ് സ്പീക്കിംഗിലാണോ അതല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലാണോ,
അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അഡീഷണൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്? ഈ ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കൺട്രി വൈസ്, അതായത് ഓരോ കൺട്രിയുടെയും ഇന്ത്യൻ എംബസിയുടെ അഡ്വൈസറീസ് വന്നിട്ടുണ്ട്. അത് വൈസ് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. ദെൻ ഇനി പറയുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, മുമ്പ് നമ്മളിപ്പോൾ യുക്രൈൻ വാർ വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ ട്രാൻസ്ഫർ മേടിച്ച് ജോർജിയയിൽ, ഉസ്ബെക്കിസ്ഥാനിൽ, അല്ലെങ്കിൽ തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാനിലൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോയി. ഇനി അത് പോസിബിൾ അല്ലെന്ന് NMC പറയുന്നത്. NMC പറയുന്നത് വെച്ചാൽ, ഇനി നിങ്ങൾ ഏത് രാജ്യത്താണോ പഠിക്കാൻ പോകുന്നത്, ഏത് കോളേജിലാണോ പഠിക്കാൻ പോകുന്നത്, ആ കോളേജിൽ തന്നെ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. സോ ബേസിക്കലി പണ്ടൊക്കെ പല കോളേജസിൽ നിന്നും കുട്ടികൾ ഇയർ ബാക്കൊക്കെ ആകുമ്പോൾ ആ ഒരു ഇയർ സേവ് ചെയ്യാനായിട്ട് ഇവർ മറ്റു രാജ്യങ്ങളിൽ പോയി മറ്റു കോളേജിൽ വെച്ചാൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഇനി അത് പോസിബിൾ അല്ല എന്ന് NMC വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേറൊരു പോയിൻ്റ്, നമ്മുടെ ടോട്ടൽ പ്രോസസ്സ് എന്താ? ഇപ്പോൾ നീറ്റിൻ്റെ എക്സാം ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ് നമ്മൾ വിദേശത്ത് മെഡിസിൻ പഠിക്കാൻ പോകുന്നു. പഠിച്ചു കഴിഞ്ഞ് വാട്ട് എവർ ഡ്യൂറേഷൻ ഓഫ് കോഴ്സ്, അത് കഴിഞ്ഞ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താ ഉള്ളത്, ലൈസൻസിങ് അവിടുത്തെ ലൈസൻസ് നമുക്ക് വേണം. അതിന് ലൈസൻസിങ് എക്സാം അവിടെ കൊടുക്കണമെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടാവണം, ലൈസൻസ് കിട്ടിയിട്ടുണ്ടാവണം. ഇന്ത്യയിൽ വരണം, ഇന്ത്യയുടെ നമുക്ക് ഈ 2027 തൊട്ട് വരുമ്പോൾ നെക്സ്റ്റ് എക്സാം ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് 1 കൊടുക്കുക, അതിൻ്റെ ഇന്റേൺഷിപ്പ് ചെയ്യുക, നെക്സ്റ്റ് 2 കൊടുക്കുക, നമ്മൾ പെർമനന്റ് രജിസ്ട്രേഷനിലോട്ട് പോവാം. സോ ഈ നെക്സ്റ്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു ടോട്ടൽ പ്രോസസ്സ്, അതായത് നമ്മൾ നീറ്റ് ക്വാളിഫൈ ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്ത് തൊട്ടുള്ള, ജോയിൻ ചെയ്ത് തൊട്ട് നമ്മൾ പാസ് ഔട്ട് ആകുന്നത്, ക്വാളിഫൈ ചെയ്യുന്ന ആ ടൈമല്ല, ജോയിൻ ചെയ്യുന്ന തൊട്ട് ഏത് ഇയറിലാണ് ജോയിൻ ചെയ്തത് അത് തൊട്ട് പാസ് ഔട്ട് ആവുന്നത് വരെയുള്ള ആ ടോട്ടൽ സ്പാൻ, പ്ലസ് നമ്മളിവിടെ വന്ന് നമ്മുടെ നെക്സ്റ്റ് എക്സാമും നമ്മുടെ ഇന്റേൺഷിപ്പും ഒക്കെ കഴിഞ്ഞ് രജിസ്ട്രേഷൻ കിട്ടുന്ന, ഇന്ത്യയിലെ രജിസ്ട്രേഷൻ നമുക്ക് 10 വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ടാവണം. സോ ഇതാണ് NMC 2021 അപ്ഡേറ്റ് പറയുന്നത്. ഫ്രണ്ട്സ്, ബേസിക്കലി നമ്മൾ എന്തിനാണ് ഇതെല്ലാം സ്ട്രെസ് ചെയ്ത് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ബേസിക്കലി നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് ഒരു 6 വർഷം അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചതിന് ശേഷം, അവരുടെ പാരൻസിൻ്റെ ഹാർഡ് ഏൺ മണി എല്ലാം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് അവരുടെ ഡിഗ്രി ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു മോശം അവസ്ഥ ഇല്ലെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ ഓരോ ആൾക്കാരും. സോ അതുകൊണ്ട് മേക്ക് ഷുവർ നിങ്ങൾ ആരെടുത്താന്ന് വെച്ചാൽ അത് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്ത് പഠിക്കാൻ പോകുന്ന രാജ്യത്ത് നമുക്ക് ലൈസൻസ് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പഠിക്കാൻ പോവാം. പിന്നെ ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് കൺട്രി ചൂസ് ചെയ്യണം, അതെല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ ഓരോ ആൾക്കാരുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്, ഹാവ് എ ഗ്രേറ്റ് ഡേ.